ഹലോ ഗായ്സ്, നമ്മൾ കാത്തിരുന്ന ദിവസം അതിന്ന് സംഭവിച്ചു. ഒരു നമ്മുടെ ജൂനിയർ എപ്പിക് ഒരു കുഴപ്പമില്ലെന്ന് നല്ല ആരോഗ്യത്തോടെ വന്നു. ഉച്ചയ്ക്ക് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞു. സി സെക്ഷൻ ആയിരുന്നു, നോർമൽ ഡെലിവറി നോക്കിയിട്ട് പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് ആ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം പറ്റിയില്ല. കാരണം അവളും അത്യാവശ്യം നല്ല ടയേർഡായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി പെയിൻ എന്താണ് കണ്ടറിഞ്ഞു. അപ്പോൾ അതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ കാര്യം പറയാൻ പറ്റില്ല. പാവം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് പാവത്തിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യാൻ കൊണ്ട് പറ്റില്ല. കാരണം ഡോക്ടർ ആദ്യം പറഞ്ഞു ഒരു നമുക്ക് ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്ന ഒരു 2 മണി വരെ നമുക്ക് നോക്കാം, മാക്സിമം അന്നേരം നോക്കാമെന്ന് പറഞ്ഞു. 1 മണി വരെ പാവം പിടിച്ചു നിന്നു. എന്നിട്ട് ഒട്ടും പറ്റുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് കയറി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കും പറ്റുന്നില്ല അവളെ കൺട്രോൾ ചെയ്യാൻ. കാരണം അതുപോലെ പേരും കാര്യം ലാസ്റ്റ് വന്നിട്ട് അമ്മയെ വിളിച്ചു. നമ്മൾ 2 പേരും നേഴ്സുമാരും ഡോക്ടറും എല്ലാം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം, ഇത്രയും ആയില്ലേ. ഒരു 60% വരെ ഓക്കെ വന്നേ നോർമൽ ഡെലിവറി. പക്ഷേ പാവത്തിന് പറ്റിയില്ല. കാരണം ലാസ്റ്റ് ആയപ്പോഴത്തെ ടയേർഡായി പോയി, വല്ലാത്ത പോലെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. ഡോക്ടറോട് പറഞ്ഞു സിസേറിയൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അതിന് നേരെ റൂമിൽ കയറി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എന്നെ അകത്തോട്ട് വിളിച്ചു എന്നോട് പറഞ്ഞ് ആൺകുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ കുട്ടികളുടെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിന് ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്തായാലും സർജറി വേണം, ഉടനെ വേണ്ട, അർജൻറ്റായിട്ട് വേണ്ട. അത് കഴിഞ്ഞ വട്ടം ബാല ഡോക്ടർ അമൃതയെന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെ ഡോക്ടറും പറഞ്ഞു. അതിൽ ഭയങ്കര ആശ്വാസമുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒരുവിധം ഓക്കെ ആയിട്ടിരിക്കുന്നു, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ ഞാൻ മേടിച്ചു, ഫസ്റ്റ് ഞാനാണ് മേടിച്ചത്. അതിനുശേഷം അമ്മരായി കൊടുത്തു. അതായത് കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ കാണിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കണ്ടു. പുള്ളിക്കാരിയെ ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു. കാരണം കുഞ്ഞിനെ ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കണ്ടു എന്ന്. അപ്പം പറഞ്ഞു പെട്ടെന്ന് ഒരു നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ കാണിച്ചു, പുള്ളിക്കാരിയെ ഹാപ്പി ആക്കി. റൂമിലോട്ടല്ല, ഇന്ന് ഒബ്സർവേഷനിൽ വെച്ചിട്ട് നാളെ റൂമിലോട്ട് ഇറക്കും. രണ്ടുപേരും ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. ഇപ്പോൾ സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുഴപ്പം, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സൗണ്ടിൻ്റെ പ്രോബ്ലമുള്ളത്. പിന്നെ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ. അപ്പം വളരെ സന്തോഷം. ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞത് നിങ്ങളോടാണ്, നിങ്ങളുടെ പ്രാർത്ഥന. അതുമാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥന വലിച്ചു. കാരണം ദൈവം നമ്മളെ കൈവിട്ടില്ല. അതിനെല്ലാവരും ഒരുപാട് പേർക്കും ഞങ്ങളെ താങ്ക്സ്. അപ്പം എന്താ പറയേണ്ടത്, അത്രയ്ക്ക് സന്തോഷത്തില്ല. കാരണം ഒന്ന് വരികയും ചെയ്തു, ആ പ്രോബ്ലംസിന് കുറച്ച് ആശ്വാസം. കുഞ്ഞിന് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരത്തില്ല എന്നുള്ള കേട്ടപ്പം തന്നെ ഒരുപാട് ഹാപ്പിയായി. കാരണം നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാരും എല്ലാം അത്രയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവളെ പരമാവധി അവരെ ആശ്വസിപ്പിച്ചും കാര്യങ്ങൾ റിലാക്സ് ചെയ്യിപ്പിക്കാനും എല്ലാം നോക്കി. എന്തായാലും സാരമില്ല, രണ്ടുപേരും ഓക്കെ ആയില്ലേ. അപ്പോൾ ഒരുപാട് എന്താ പറയേണ്ടത് അറിയില്ല, സന്തോഷം കൊണ്ടിട്ട്. കാരണം ഒരു 4 മാസം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചത് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തോ പോലെ. കാരണം വലിയ കാര്യമായിട്ട്, പക്ഷേ 4 മാസം ഞങ്ങൾ അനുഭവിച്ചത്. കാരണം മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടില്ല. ആ വിവരം അറിഞ്ഞിട്ടില്ല, കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളോട് ആ താങ്ക്സ് പറയണ്ട. ഇത്രയും വേറെ പ്രാർത്ഥന ദൈവം കേട്ടു, ഒരു കുഴപ്പവും കൂടാണ്ട് തന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി ബാക്കി അപ്ഡേഷൻസ് നാളെ റൂമിൽ നടക്കും. റൂമിൽ നിന്നല്ല, നാളെ ഇവിടുന്ന് ലേബർ റൂമിൽ തന്നെ അവിടുന്ന് മാറ്റി നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേരെയും റൂമിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേഷൻസ് അതിൽ പറയാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയുക താങ്ക്സ്. നമുക്കിനി അടുത്ത ആഴ്ച കുഞ്ഞിനെ കൊണ്ട് പോകണം അവിടെ ബാല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. അന്നേരം അറിയാൻ പറ്റും നമ്മുടെ സർജറിയുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ സർജറി വേണ്ടി വരല്ലേ എന്ന് കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ സപ്പോർട്ട് ഇനി എപ്പോഴും ഉണ്ടാവണം. ഈ പ്രാർത്ഥനയും വേണം നമ്മൾ ഓക്കെ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയാം താങ്ക് യു. അപ്പോൾ ഇനി ബൈ.